നമസ്കാരം തിരുവനന്തപുരം. അപ്പൊ അഭിലാഷേട്ടാ, നമ്മുടെ അനന്തപുരി ഓണാഘോഷങ്ങൾക്കായി തുടങ്ങിയിരിക്കുകയാണ്. വിസ്മയ മലപ്പുറത്തുള്ളതാണ്, പക്ഷെ ഞാൻ തിരുവനന്തപുരത്താണ്. പക്ഷെ ഈ തിരുവനന്തപുരത്ത് പ്രത്യേകം പറയുമോ, തിരുവനന്തപുരം തലേദിവസം ഉത്രാട പാച്ചിൽ എന്ന് പറഞ്ഞാൽ സൂചി ഉത്താൻ പോലും സ്ഥലം ഇല്ലാത്ത ഉത്രാട പാച്ചിൽ. വിനോദ് ആ ഉത്രാട പാച്ചിൽ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. വിനോദ്, അപ്പൊ ഉത്രാട പാച്ചിൽ കാണിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിസ്മയ എന്ത് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ ഓണം? അത് പറയും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓണത്തിനും ഞാൻ നാട്ടിലേക്ക് പോകാറാണ്. ഇത്തവണത്തെ ഓണം ഞാൻ തിരുവനന്തപുരത്തിന്റെ കൂടെ ആഘോഷിക്കാനുള്ള ഒരു പ്ലാനിലാണ്. കാരണം എന്താ പറയാ, അടിപൊളി ഒരു വൈബ് തന്നെ. വിസ്മയ പറയുക, നമുക്ക് സിറ്റിയിൽ തുടങ്ങി. അപ്പൊ ഞാൻ പറയാം, വേണ്ട സിറ്റി വേണ്ട, നമുക്ക് മുമ്പിൽ അപ്പൊ നമ്മള് ഇനി ഓരോ പ്രേക്ഷകരുടെയും എന്താണ് അവരുടെ ഓണാഘോഷങ്ങളുടെ തുടക്കങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ച് വിശേഷങ്ങൾ. മാത്രമല്ല, ഓണത്തിന് നാളെ തിരുവോണത്തിന് ഒരുപാട് എന്താ സ്പെഷ്യൽ സദ്യയാണ് നമ്മുടെ മലയാളി വാർത്ത പ്രേക്ഷകർക്ക് വേണ്ടി. മലയാളി വാർത്തയുടെ ചുണക്കുട്ടിയാലെ റിപ്പോർട്ടർമാർക്ക് ഒരുപാട് പരിപാടികൾ, ആ സസ്പെൻസ് പൊളിക്കില്ല. എന്തായാലും ഉത്രാട പാച്ചിൽ പോയിട്ട് വരാം. വിസ്മയ, അപ്പൊ ഒരുപാട് ജനങ്ങളെ വിസ്മയം കാണിച്ചു തന്നിട്ടുണ്ട് ഉത്രാട പാച്ചിൽ ഇതാണെന്ന് അറിയാം. നമുക്ക് എന്റെ ഒരു കുടുംബത്തിന് വരാം. ചേട്ടാ എവിടെ നിന്നാണ് പറഞ്ഞത്? പാപ്പനംകോട്. അപ്പൊ ഓണം ഇനി അടുത്താറായി, ചെറിയൊരു ഓണമാണ്, സർക്കാർ ഓണത്തിന്റെ വലിയൊരു ഇതില്ല വയനാട്. എന്തോ ഈ പ്രശ്നം ഓണം? പക്ഷെ ഓണം വയനാട് ഒഴിച്ചാ ബാക്കി എല്ലാം അടിപൊളിയാണ്. വയനാടിന്റെ കാര്യം ഒഴിച്ചല്ലേ, ബാക്കി എല്ലാം അടിപൊളിയാണ്. ഓണം എല്ലാവരും ആഘോഷിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഈ അവസ്ഥയില് വലുതായിട്ട് ആഘോഷം ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം ആഘോഷിക്കും. അറിഞ്ഞാണോ ആകുമ്പോ ഡിസ്കൗണ്ട് കിട്ടും, അങ്ങനത്തെ ആകുമ്പോഴത്തേ പർച്ചേസിങ് നടക്കും. അതാണ് ഓണത്തിന്റെ പ്രത്യേകത. ഇത്തവണത്തെ ഓണം എങ്ങനെ, മഴ കൊണ്ടുപോകും തോന്നുന്നുണ്ടോ? മഴ ഉണ്ട്, എന്നാലും പഴയതുപോലെ ഇല്ലെങ്കിലും പഴയ പട്ടത്തെ പോലെ അല്ല. ഇപ്പൊ മഴയത്തിൽ കുറവുണ്ട്, കച്ചവടക്കാർക്ക് അത് വലിയൊരു അനുകൂലമാണ്. ഓണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ഓണത്തിന് പ്രത്യേക വൈബാണ്, ഭയങ്കര ഒരു മേളവും ആഘോഷം. പക്ഷെ ഇത്ര ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു മേളം കാണുന്നുണ്ടോ പുറത്തിറങ്ങുമ്പോ? പക്ഷെ വയനാടിന്റേതായിരിക്കും മിക്കവാറും അങ്ങനെ വന്നത്. എന്നാലും ഉള്ള ഇല്ലാതില്ല, ഇവിടത്തോളം ഉണ്ട്. ആഘോഷമല്ലേ, ഭക്ഷണത്തി ഒരിക്കൽ വരണതല്ലേ, അത് ആഘോഷിക്കുക ആൾക്കാർ. ഓണസദ്യ വീട്ടിൽ തന്നെ വെച്ച് വെക്കണോ അതോ റെഡിമേഡ് ആണോ? വീട്ടിൽ തന്നെ വെക്കണം. വീട്ടിൽ തന്നെയാണല്ലേ. എങ്ങനെ കുടുംബം? എല്ലാരും വരും. കുടുംബത്തിന് മൂന്ന് കുടുംബം ഉണ്ടെങ്കിലും മൂന്നര വേണ്ടത് കൂടാനുള്ള തീരുമാനം. അപ്പൊ ഒരുമിച്ച് ആഘോഷം ഗംഭീര. നമ്മളൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതും നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് അല്ലേ? സാധാരണക്കാർക്കുള്ള ഒരു സ്പേസ് തന്നെയാണ് ഇവിടെ. സാധാരണക്കാർക്ക് അവർക്കല്ല, എല്ലാവരും ഒരുപാട് പേര് ഇതാ വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ ഓണത്തിന്റെ അത് വാങ്ങി. ഞാനും പിന്നെ രണ്ടു മൂന്ന് കളക്ഷൻസ് ഒക്കെ കിട്ടുന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അടിപൊളി അടിപൊളിയാണല്ലോ. എങ്ങനെയുണ്ട് ഓണം? ഇന്നലെ ഒരു വയനാട് ദുരന്തം വന്നപ്പോ ഒരു ചെറിയൊരു മങ്ങലുണ്ടോ? ഇത്തിരി കഷ്ടമാണ്. ഓണസദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? കുറച്ച് അത്രയൊന്നും, കാരണം അവരൊക്കെ ദുഃഖമുള്ളവരല്ലേ. പിന്നെ നമുക്കെന്താ, പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേ? അതുകൊണ്ട് വേണ്ട. കുടുംബൊക്കെ ഒത്തുകൂടിയോ? ഇല്ല ഇല്ല, എനിക്ക് ഒറ്റ മോളെ ഉള്ളു, ഞാൻ മോളെ കൂടിയാണ്. ഓണസദ്യ വീട്ടിൽ തന്നെ ഉണ്ടാക്കണോ അതോ പുറത്തു നിന്ന് വാങ്ങിക്കണോ? പിന്നെ എന്ത് ചമ്മന്തിയും ചോറായാൽ പോലും അത് വീട്ടിൽ തന്നെ ഭക്ഷണം. ഇതാണ് അനന്തപുരി ഓണം എങ്ങനെയുണ്ട്? പഴയ പോലെ തന്നെയാണ്. ഉത്രാട പാച്ചിൽ തിരക്കുണ്ടോ? അത് അത്രത്തോളം ഇല്ല കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് ഒത്തിരി ഒക്കെ ഒരു ഡൗട്ട് ആണ്, എങ്കിലും കുഴപ്പമില്ല. ഓണത്തിന്റെ ആഘോഷം കുറച്ച് പച്ചക്കറി കൂടെ കഴിക്കുമ്പോഴത്തേക്കും ക്ലിയർ ആവും. സദ്യ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണോ? ആ, സദ്യ വീട്ടിൽ തന്നെ. ഇപ്പൊ മിക്ക ആൾക്കാരും സദ്യ പുറത്ത് റെഡിമെയ്ഡാണ് വാങ്ങിച്ചത്, എന്തുകൊണ്ടാണ്? അതായത് അവരുടെ സമയത്തിന്റെ ഇതായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പാച്ചിൽ കാണാൻ വേണ്ടി ഇറങ്ങിയത്, പക്ഷെ വൈകിട്ടാന്ന് തോന്നുന്നു. രാവിലെ ആയതുകൊണ്ട്
ഉത്രടപ്പാച്ചിൽ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയത്. അല്ല രാവിലെ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു, കുറച്ചൊരു ഉച്ചയൊക്കെ ആവും തോന്നുന്നു, ഉച്ച കഴിഞ്ഞു തോന്നുന്നു. കാരണം ഇന്നും ചില വർക്കിംഗ് ഡേയ്സ് ചില പ്രൈവറ്റും ചില മേഖല ഇന്നും വർക്ക് ചെയ്യുന്നു, ഓപ്പൺ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും തിരക്ക് കുറവ്. ഓണം അടിപൊളി, നമുക്ക് ഓണമൊന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി. സി ആർ പി രണ്ട് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി. കുഴപ്പമൊന്നുമില്ല, ആവശ്യത്തിനുള്ള തിരക്കുണ്ട്, കച്ചവടമുണ്ട്, സന്തോഷമാണ്. വളരെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലുള്ള കച്ചവടം പോകുന്നുണ്ട്. മഴ എല്ലാ വർഷത്തെ പോലത്തെയും തിരക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ തിരക്കിന്റെ കുറച്ചുകൂടി മുന്നോട്ടേ വന്നിട്ടുള്ളൂ, താഴോട്ട് പോയിട്ടില്ല. രാത്രി 1 മണിയാവും ഞങ്ങൾ കട അടയ്ക്കുമ്പോ, അതുവരെയ്ക്കുള്ള തിരക്കുണ്ട്. ഇന്ന് പിന്നെ മിക്കവാറും 3 മണിയൊക്കെ ആവും ഉറപ്പായിട്ടും, കാരണം അത്രയും ജനത്തിരക്കുണ്ട്. ആൾക്കാർ കയറുകയും ചെയ്യും, അതുപോലെ ഇഷ്ടംപോലെ സാധനവും മേടിക്കുന്നുണ്ട്. ഉത്രാടപ്പാച്ചിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയിപ്പം രാത്രി വരെയൊക്കെ ഉണ്ടാവും. വീട്ടിലൊക്കെ എങ്ങനെ ഒരുക്കങ്ങളൊക്കെ? എന്തായാലും ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിവിടെ ആവുമ്പോ വീട്ടുകാരൊക്കെ അവിടെ അതിന്റെ ഇത് ഒരുക്കത്തിലാണ്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണോ? എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, പുറത്തു പോയി പിന്നെ വീട്ടുകാർ മേടിക്കുന്നുണ്ട്, പിള്ളേരും കൂടെ പോയിട്ട് മേടിക്കുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ വീട്ടുകാർ നടത്തുന്നു. സദ്യ ഒരുക്കങ്ങളൊക്കെ എന്തായാലും റെഡിമേഡ് ആണോ അതോ? റെഡിമേഡ് അല്ല, എല്ലാം ഞങ്ങൾ ഉണ്ടാക്കുന്നു. അത് നമ്മുടെ അല്ല, റെഡിമേഡ് ആയിട്ടൊന്നുമല്ല, പുറത്തുനിന്ന് ഒന്നുമല്ല. ഞങ്ങള് പാചകം ചെയ്യുന്ന തന്നെയാണ് ഞങ്ങള് ഭക്ഷിക്കുന്നത്. അനന്തപുരത്തിന്റെ സദ്യ ആണെങ്കിലും അനന്തപുരത്തിന്റെ ഓണാണെങ്കിലും രണ്ടും ബാക്കിയുള്ള ജില്ലകളെ അപേക്ഷിച്ച് കുറച്ച് വലിയൊരു ആഘോഷം തന്നെയാണ്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അനന്തപുരിക്കാരനല്ലേ? അനന്തപുരിക്കാരൻ തന്നെയാണ്. അതിനൊക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം കേരളത്തില് ഇത്രയും വലിയൊരു വിപുലമായിട്ടുള്ള ഒരു ഇത് നടക്കുന്നത് ഇവിടെ അനന്തപുരിയിലാണ്. അതിലൊക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കനകക്കുന്നിലേക്കൊക്കെ ഓണം ഇതൊക്കെ കാണാൻ വരാറുണ്ടോ? കാഴ്ചകളൊക്കെ വരാറുണ്ടോ? ഇത് ക്ലോസ് ചെയ്യുമ്പോൾ സമയം എടുക്കും അല്ലേ? നാളെ നാളെയാണ് തിരുവോണം. അപ്പൊ മറ്റേ കുടുംബത്തിനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോകും? പുറത്തേക്ക് പോകുന്ന എല്ലാ വർഷവും അത് പതിവുണ്ട്. പതിവുണ്ട്. അത് കടയില്ല അല്ലേ? അത് മുടക്കാറില്ല. ഇപ്രാവശ്യം പിന്നെ ഓണത്തിന്റെ പരിപാടികളൊന്നും ഇല്ലെന്നാണ് അറിയുന്നത്. മറ്റൊരു ഷോപ്പിംഗ് മാളിൽ വന്നപ്പോൾ ഇങ്ങനത്തെ ബിസിനസ് നമുക്കുള്ള ബിസിനസ് വലുതായിട്ട് കുറയുന്നില്ല. കാരണം എന്തെന്ന് വെച്ചിരുന്നാ, ജനങ്ങള് ഒരുപാട് പേരുണ്ട്, പിന്നെ അങ്ങോട്ട് പോകുന്നവരുണ്ട്, സാധാരണ കടയിലോട്ട് വന്ന് സാധനം മേടിക്കുന്നവരുണ്ട്, രണ്ടു വിഭാഗക്കാരുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ കച്ചവടം ഓണമായാലും ക്രിസ്മസ് ആയാലും ഞങ്ങൾക്ക് കച്ചവടമുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാതെ ഞങ്ങൾക്ക് പോകുന്നുണ്ട്. സിറ്റി ഏരിയ ആയതുകൊണ്ട് ഞങ്ങൾക്കുണ്ട്. മാളിന്റെ ഒക്കെ അടുത്തിരുന്നാൽ ചിലപ്പം നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഓണം നിർമ്മിച്ചാല കേന്ദ്രീകരിച്ച ഒരു കച്ചവടം, അത് ഉറപ്പാണ്. ഓണത്തിന് ചാലയാണ്, ഉത്രാടപ്പാച്ചിൽ ചാലയിലാണ്. ചാല തന്നെയാണ് അതിന്റെ കേന്ദ്രം. സാധാരണപ്പെട്ടവൻ വരുന്നത് ചാലയിലാണ്. പിന്നെ ഇവിടുത്തെ അനന്തപുരി പത്മനാഭ ക്ഷേത്രത്തിൽ ഇല്ല, പപ്പൻ ഇല്ലാത്ത ഒരു ഓണവും ഇല്ല. ഇതാണ് നമ്മളെ ഇവിടുത്തെ ആള്, അദ്ദേഹത്തിന് ചോദിക്കണം. തീർച്ചയായിട്ടും വയനാട് ദുരന്തത്തിന് ശേഷം ഇപ്പൊ എങ്ങനെയാ നമ്മുടെ ഓണം? ഓണം വെള്ളത്തിലായവണം തോന്നണം. കണ്ട കോളേജ് മഴയേ ഉള്ളൂ. അമ്മ എങ്ങനെയുണ്ട് ഓണം? മക്കളെല്ലാം വിവാഹം കഴിച്ചു കൊടുത്തില്ല, ഓരോ സ്ഥലങ്ങളിൽ വിശേഷ ദിവസമായപ്പോ ഓണം ആവുമ്പോ കുടുംബത്തോട് വരും. വീട്ടിൽ തന്നെ ഉണ്ടാക്കും. പഴയ രീതിയിലുള്ള സദ്യകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട്. പുതിയ മോഡൽ പുതിയ രീതിയിലുള്ള ഓണങ്ങളും ഇപ്പൊ കണ്ട അതല്ല. നമ്മളെല്ലാം വീട്ടില് ഒരു തിരത്തുണ്ടോ? അനന്തപുരിക്ക് തിരത്തുണ്ട്, ഉത്രാടപ്പാച്ചി ആ തിരത്താണ് ഇപ്പം പഴയതിന്റെ അത്ര. ഈ വയനാട് ദുരന്തം ഇതൊക്കെ വന്നതിന്റെ പേരില് പഴയ രീതിയിലുള്ള തിരക്ക് വരുന്നില്ല. എന്തായാലും തിരക്കുണ്ട്. മക്കൾക്ക് ഡ്രസ് ഇല്ല, ഇനിയേ എടുക്കുള്ളൂ. മകളുടെ കുട്ടികൾക്കാണ് എടുക്കേണ്ടത്. ഞാൻ തിരുവല്ലത്തെ അമ്പലത്തിൽ പോയിട്ട് ഭയങ്കര തിരക്കല്ലേ, ഇഷ്ടോട്ടൊന്നും വരാൻ വയ്യ.
പുറത്ത് മാത്രം അകത്തോട്ട് ഒരുപാട് അമ്മമാരെ ഡ്രസ് എടുത്താൽ വന്നിട്ട് വിസ്മയ അന്നോട്ട് തന്നെ ഉണ്ട്. സാരി അടിച്ച് മാത്രം തരാൻ പറയില്ലേ, വന്നോട്ട് വിനോദ്. ണോ ഷട്ടറെടുത്തോണ്ടോ? അനന്തരം തിരക്കാണോ ഇപ്രാവശ്യം? നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ടല്ലേ. വീട്ടിലെങ്ങനെയാണ് ഓണം? വീട്ടിലൊക്കെ ഗംഭീരമല്ല ഈ കാണുന്ന അത്ര. ഈസ്റ്റ് ഹോട്ടലിൽ നമ്മൾ നിൽക്കണത് ഇത് തന്നെയാണ്. തിരക്കുണ്ടോ? വളരെയേറെ തിരക്കാണ്, തിരക്കേ ഉള്ളൂ. പഴയ ഉത്രാടപ്പാച്ചില് ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. ഉത്രാടപ്പാച്ചിന് ലോക ഉള്ളിടത്തോളം കാലം ഒരു കുറവും വരില്ല. കാശില്ല, കാശില്ല എന്നല്ലേ ആൾക്കാർ പറയണത്. കാശില്ലെങ്കിലും തകൃതി കണ്ടല്ല സാധാരണക്കാരൻ ഇവിടെ പറഞ്ഞ അത്രയും ഒഴിച്ചൊക്കെ വരില്ല. ഇടത്തരക്കാര് അവർക്കുള്ളതാണ് ഈ ഓണം. ഒരുപാട് മോളിലുണ്ട്, അന്നോട്ട് മോളിലോട്ട് പോണവര് പോവും. പക്ഷെ സാധാരണക്കാരും പോവും, പോവൂലെന്നല്ല. പക്ഷെ എങ്കിലും ഇടനിലക്കാര് ഇടത്തരക്കാരെല്ലാം പറഞ്ഞത് കൂടുതൽ നമ്മളെ പോലെയുള്ള ഇല്ല. ഞങ്ങളിവിടെ ജനിച്ചുള്ളവരാണ്, ഞങ്ങളെ വീട് ഇവിടെ ഈജകലാണ്. നമ്മളിവിടെ ജനിച്ചോളൂ, നമുക്കറിയാം ഓണത്തിന്റെ തിരക്ക് എന്താണെന്ന്. എന്നിട്ട് നമ്മൾ മാളിലൊന്നും പോകില്ല, നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ തന്നെ രാമചന്ദ്ര വളരെ കാമാണ്. റെഡിമേഡ് സദ്യ വാങ്ങിക്കണം, ഒരുപാട് സദ്യയൊക്കെ വാങ്ങിക്കണവരുണ്ട്. ഇപ്പൊ കൂട്ടുകുടുംബം ഇല്ലല്ലോ, കൂടുതലും കുറച്ച് അണുകുടുംബങ്ങളല്ലേ ഇപ്പൊ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് ഇപ്പൊ കൂടുതലും ഒന്നും രണ്ടും ഉള്ള വീട്ടിൽ ഒരമ്മ മാത്രം ഉള്ളവരല്ല എന്തായിരുന്നാലും ഇൻസ്റ്റന്റ് ആണ് സദ്യനെ അവർ വാങ്ങണത്. കുറച്ച് അംഗങ്ങളെ കൂടുതലുള്ളവർ സദ്യ ഒരുക്കും. പച്ചക്കറിയൊക്കെ ഇപ്പൊ വീട്ടിൽ കൊണ്ട് കൊടുക്കല്ലേ, റെസിഡൻസിന്റെ വകയായിട്ട് വരെ ഇപ്പൊ കൊണ്ട് വീട്ടിൽ കൊടുക്കുകയാണ്. ഓണക്കിറ്റുണ്ട്, അത് കുറച്ച് പേർക്ക് അങ്ങനെയുണ്ട്. പിന്നെ അല്ലാത്തവർക്ക് എന്തായാലും ഓണം വീട്ടിൽ സദ്യ കൂട്ടി തന്നെ കഴിക്കണം. അതാണ് നമ്മുടെ ഓണം, ഹാപ്പി ഓണം. വിസ്മയ, ഓണപ്പൂട്ടുകളും ആണ് ഇന്ന് നാളത്തോടെ അത്തം തീരെയാണ്. അപ്പൊ പൂവിനൊക്കെ സ്വർണത്തിന് അത്രയും വില ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടു. ചേട്ടാ, പൂവിന്റെ ബിസിനസ് എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം? എന്തായാലും നമ്മള് ഇവിടുത്തെ ഈ വയനാട് സംഭവത്തോടെ പൂവിന് പൊതുവെ സെയിൽസ് കുറവാണ്. അതിപ്പോ നിങ്ങൾ നേരത്തെ ചാനലിൽ പറഞ്ഞ പോലെ തന്നെ, പൂ പൊതുവെ നമ്മൾ ഞാൻ വർഷങ്ങളോടെ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. ഈ സംബന്ധിച്ചോളം ഇപ്പൊ കച്ചവടം വളരെ മോശമാണ്. മറ്റേ മോശം എന്ന് പറയാൻ മൂന്നാല് ഐറ്റങ്ങൾക്ക് മാത്രമേ വിലയുള്ള ഐറ്റങ്ങളുള്ളൂ, ബാക്കിയുള്ള ഐറ്റങ്ങളും വിലയില്ല. സാധനങ്ങൾ പൊതുവെ ആൾക്കാർ ഭയങ്കര കുറവാണ്. പൂക്കളൊക്കെ ശരിക്കും ഉണ്ട്, സാധനങ്ങളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ചില ഐറ്റങ്ങളൊക്കെ നല്ല വിലയാണ്. മുല്ലപ്പൂ 3000 രൂപ വിലയുണ്ട്, 2500 3000 ഉണ്ട് വില. പിച്ചി അതേപോലെ 2500 അകത്ത് വിലയുണ്ട് ഇപ്പം. അല്ലാതെ മറ്റുള്ള ഭയങ്കരമായ രീതിയിൽ റെഡിമെയ്ഡ് അത്തം റെഡിമെയ്ഡ് അത്തമൊന്നും നമ്മൾ സാധാരണ ഈ മലയാളി പ്രത്യേകിച്ച് നമ്മളൊരു വർഷത്തിലേക്ക് ഉണ്ടാവുന്ന ഒരു നമ്മൾ ഒരു വിശേഷമാണ്. ഇതിന് ആരും റെഡിമെയ്ഡ് അത്തത്രോളം വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക്. സ്കൂളിലും കോളേജിലും ഓഫീസിലും വളരെ മോശമാണ് ഈ പ്രാവശ്യത്തെ കച്ചവടങ്ങളെല്ലാം. പിന്നെ അവര് പൂക്കളൊന്നും എടുക്കാൻ വന്നിട്ടില്ല. ഈ ടെക്നോ പാർക്കും മറ്റുള്ളവർക്കും നല്ല രീതിയിലുള്ള എല്ലാ പ്രാവശ്യത്തും ഇതുകൊണ്ട് ഈ പ്രാവശ്യം വളരെ മോശമാണ്. ചാലയ്ക്കകത്തൊരു തിരക്കുണ്ട് തിരുവനന്തപുരത്തിന്റെ തലേ ദിവസം. ആ തിരക്ക്, ആ തിരക്ക് ഇന്നലെ സംഭവം, ഇതിനകത്ത് വാഹനങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത്. പൂ വാങ്ങിച്ച ആളില്ല, പൂവിന് ആളില്ല, പൂവില്ല. അതാണ് സംഭവം. ബിസിനസ് മൊത്തം ഡള്ളാണ് എന്റെ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞു. എനിക്കാന്നുള്ള ഇതാണ്. പിന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ, ഈ സമയത്താണ് പൂവിന് വില കൂടുന്നുണ്ട്. വില കൂടുന്നത് ബിസിനസ് കൂടുന്നത്. പക്ഷെ അതിന്റെ പറഞ്ഞ മൂന്നാല് ഐറ്റങ്ങൾക്ക് മാത്രമാണ് വില ഉള്ളൂ, ബാക്കിയുള്ള ഐറ്റങ്ങളിലെ വില കുറവുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തിരക്കും എന്താ പറയാ ആളുകളുടെ സന്തോഷവും ആ തലേ ദിവസത്തെ വയനാടിന്റെ പ്രശ്നം എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. അത് മാറ്റിവെച്ചാൽ തിരുവനന്തപുരത്ത് ഓണം കെങ്കേമമാണ്. പല ബിസിനസ്സുകാരും പറയാം അവർക്ക് പഴയതുപോലെ ഒരു ബിസിനസ് കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പൂക്കച്ചവടം എന്ത് കച്ചവടം പറയാനുണ്ട്, ഒരു ബിസിനസ് അവിടെ കിട്ടില്ല. നമുക്ക് എന്തായാലും മലക്കറികൾ തിരുവനന്തപുരത്തെ സദ്യ, തിരുവനന്തപുരത്തെ സദ്യക്ക് തീർച്ചയായിട്ടും പച്ചക്കറി വേണം. പക്ഷെ പച്ചക്കറി വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി അറിയാം. നമുക്ക് വിസ്മയ, ഓണ സദ്യ ഇല വേണം. ഇപ്പൊ അതിനകത്ത് ഈ റെഡിമെയ്ഡ് ഇല ആ ചൂടല്ല ഉണ്ട്. ചേട്ടാ, ചേട്ടാ എങ്ങനെയുണ്ട് ഇല ബിസിനസ്? തിരുവനന്തപുരം ഓണ സദ്യ വേണമെങ്കിൽ ഉത്രാടപ്പാച്ചിലുണ്ടോ? ചാലയ്ക്കകത്ത് പഴയ പോലെ ഒരു തിരക്കുണ്ടോ?
വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കില്ല, മക്കളെല്ലാം പരിയാണ്ട്. നമ്മുടെ വിസ്മയത അവിടെ പച്ചക്കറിയുടെ വിലകൾ നോക്കാൻ ചാലയ്ക്കകത്ത് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാണ്. വിസ്മയ ഓരോ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് വിസ്മയ ഓർത്തു മലപ്പുറം നഗരത്തിലേക്ക് ചാല കണ്ടപ്പോൾ നിന്ന് അതിശയം തോന്നുന്നുണ്ട്. എത്രത്തോളം തിരക്കാണ് ഈ ചാലയ്ക്കകത്ത് കാണാൻ നമുക്ക് കണ്ട് മത്സരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇനി തിരുവോണത്തിന് കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. വിസ്മയത മലക്കറിയുടെ വിലയൊക്കെ പേശാണ്. ഞാൻ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ. റേറ്റ് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഓണൊക്കെ ആവുന്ന സമയത്ത് അതിന്റെ റേറ്റ് കൂടുമല്ലോ. ഓണത്തിന്റെ തിരക്ക് എങ്ങനെയുണ്ട്? ഇന്നലെ ഇന്നും കുറച്ച് തിരക്കുണ്ട്. ഒരു ഉത്രാട പച്ചി കാണാൻ പറ്റും. ചാല തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാല. ആ ഉത്രാട പച്ചി കാണാൻ പറ്റുന്നുണ്ടോ? വലുതായിട്ട് കുഴപ്പമൊന്നുമില്ല. ഈ പ്രാവശ്യം കുഴപ്പമില്ല. പച്ചക്കറിക്കൊക്കെ ഈ സമയത്ത് നല്ല വില കൂട്ടുകയാണ്. സ്വർണം പോലെയാണ് പച്ചക്കറി വില. വില അത്ര വില ഒന്നും കൂട്ടിയിട്ടില്ല. വില കൂടുതൽ കുറേ ദിവസം മലക്കറി വില കൂടുതൽ. പുറത്ത് റെഡിമെയ്ഡ് സദ്യയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ വീട്ടുകാര് കുടുംബങ്ങൾ വന്ന് ഈ മലക്കറി വാങ്ങിക്കണുണ്ടോ? ഓ വാങ്ങിക്കുന്നുണ്ടല്ലോ, എല്ലാരും വാങ്ങിക്കുന്നുണ്ടല്ലോ. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഓ ചേട്ടന്റെ ഓണം എവിടെ എത്തി? വീട്ടിലെ? ആ വീട്ടിൽ നല്ല ഓണം, ഹാപ്പി ഓണം. സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയോ? എല്ലാം കൊണ്ടുപോയി. ചേട്ടൻ തന്നെ നമ്മുടെ അടുത്ത് വിനോദ് നമ്മുടെ അടുത്ത് തന്നെ ഇപ്പൊ ഒരു ഫാമിലി ഉണ്ട്. ചേച്ചി ഓണം ഓണം കുഴപ്പമില്ല. തിരുവനന്തപുരത്ത് എവിടെന്നാ പറഞ്ഞത്? ഞാന് എന്റെ സ്വന്തം നാട് കോട്ടയമാണ്. എങ്കിലും തിരുവനന്തപുരത്ത് 3 വർഷമായിട്ട് തിരുവനന്തപുരത്തുണ്ട്. കോട്ടയത്തിന് നമ്മുടെ റിപ്പോർട്ടർ വിസ്മയാണ് മലപ്പുറത്ത്. തിരുവനന്തപുരത്തെ ഓണം കണ്ടിട്ടില്ല, അറിയാം. നമ്മുടെ കൂടെ ഇറങ്ങിയാണ് കോട്ടയത്തിന് വന്നപ്പോ തിരുവനന്തപുരം ഓണം ഉണ്ട്. തിരുവനന്തപുരത്തെ ഓണം ഇവിടെയാണ്. ഓണം ഓണം ഇവിടെയാണ്. ആണ് ഒരു വൈബാണ്. അതെ തീർച്ചയായും. ഇവിടുത്തെ സദ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തിരുവനന്തപുരം സദ്യ ഞങ്ങൾ ഇവിടെ അങ്ങനെ കഴിച്ചിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. കഴിച്ചിട്ടുണ്ട്. അല്ല ഇവിടെ ആകുമ്പോഴത്തേക്ക് പച്ചക്കറി ഒക്കെ ഇഷ്ടം പോലെ ഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാ കറികളും വെക്കാം. ഇവിടെ ഒരു വ്യത്യസ്തമാണ് എല്ലാത്തിൽ നിന്നും. തിരുവനന്തപുരത്ത് ഒരു ഉത്രാട പച്ചിലുണ്ട്. അത് തിരുവോണം തലേദിവസം ആ തിരക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അത് ഉത്രാടത്തിൽ നിന്നല്ല, എല്ലാ ദിവസങ്ങളായിട്ട് തന്നെ തിരക്കുകൾ ശക്തമായി കാണുന്നുണ്ട്. പക്ഷെ ഓണം എന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഏറ്റവും ആഘോഷിക്കുന്നത് കാരണം ലൈറ്റുകളും എല്ലാം ഇവിടെ വന്ന ആദ്യമായിട്ട് അത്രയും കാണും. ഒരുപാട് മലക്കറികള് അടുത്താണ് ഇപ്പൊ ഞാൻ വിസ്മയ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് തിരക്കുകളുണ്ട് ഇവിടെ. കാരണം എന്താ പറയാൻ പറ്റുന്ന പറയാം, അത്ര അതിന് മാത്രം തിരക്കാണ് നമുക്ക്. കാരണം സൂചി ഉത്താൻ പോലെ സ്ഥലമില്ലാത്തവരെ തിരക്കിലോട്ടാണ് നമുക്ക് പറയാം. ചേട്ടാ ഓണം എങ്ങനെയുണ്ട്? ഓണം വലിയ കുഴപ്പമില്ല, അടിപൊളിയാണ്. പച്ചക്കറിക്കൊക്കെ അല്പ വില കൂടുതലാണെങ്കിൽ വലിയ പ്രശ്നമില്ല, സാധാരണക്കാർ പിടിച്ചു പോവാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു? പച്ചക്കറി കുറച്ച് മേടിച്ചായിരുന്നു, പിന്നെ കുറച്ച് ഡ്രസ്സ്. വീട്ടിലോണം ഇവിടെ വരെ? വീട്ടിലോണം ഞങ്ങള് കൂലിപ്പണിക്കാര് തട്ടിമുട്ടിയൊക്കെ പോകും. അപ്പൊ ചാല ശരിക്കും സാധാരണക്കാരുടെ സ്ഥലമാണ്? തീർച്ചയായിട്ടും അല്ലേ. ഞാൻ ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ഇന്ന് ലീവാണ് ഞങ്ങൾക്ക്. അവിടെ ഒരു പഴയതുപോലെ ഒരു ഉത്രാട പച്ചിൽ കാണാൻ പറ്റുന്നുണ്ട് ചാലയ്ക്ക്. ആ ഒരു തിരക്കില്ല, പഴയ ഒരു ഫോട്ടോ ഇല്ല ഇപ്പോൾ. മഴ ഒരു വലിയൊരു വയനാടത്തെ പ്രശ്നം വേറെ. തീർച്ചയായിട്ടും. പപ്പന്റെ മുമ്പിൽ നിന്നാണ് ഉത്രാട പച്ചി ആരംഭിച്ചത്. അരന്തപുരിയുടെ മക്കളാവാൻ വേണ്ടി നമ്മൾ ഭാഗ്യം ചെയ്യണം. സത്യം പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള നമ്മളിപ്പോ തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ചേട്ടൻ കോട്ടയംകാരാണ്. അവര് കോട്ടയത്തെ പോലെ അല്ല ഓണം തിരുവനന്തപുരം. ഈ നമ്മുടെ വിനോദ് ഇങ്ങോട്ട് നോക്കാം, ക്യാമറ ഇങ്ങനെ നടക്കി. അതായത് ഈ തിരക്കാണ് തിരുവനന്തപുരത്തിന്റെ വൈബ് എന്ന് പറയാം. വയനാട് കാരണം ഒരുപാട് പരിപാടികൾ സർക്കാർ മാറ്റി വെച്ചെങ്കിലും പക്ഷെ ഒരു വൈബ് മാറിയിട്ടില്ല. ഉത്രാടപ്പാച്ചിൽ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഉച്ചയോട് അനുബന്ധിച്ച് തന്നെ ഉത്രാടപ്പാച്ചിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഈ തിരക്കിലൂടെ തന്നെ. പിന്നെ മാത്രമല്ല തിരുവോണം, തിരുവോണത്തെ പറ്റി പറയുകയാണെങ്കിൽ മലയാളി വാർത്തയിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ചെറിയ ചെറിയ സമ്മാനങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, സർപ്രൈസ് നമ്മൾ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ എന്തായാലും നാളെ നമുക്ക് തിരുവോണത്തിന് നമുക്ക് എല്ലാ പ്രശ്നം കാണാം. ക്യാമറാമാൻ വിനോദിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്.